നമസ്കാരം. ഭാരതത്തിന് എന്നും കാവലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോഴതാ അദ്ദേഹം ഏറ്റവും ജനപ്രിയനും പ്രിയപ്പെട്ടവനും ഊർജ്ജസ്വലനും ദീർഘവീക്ഷണവുമുള്ള നേതാവാണെന്ന് പറയുകയാണ് സുപ്രീം കോടതിയിൽ നിന്നും സ്ഥാനമൊഴിഞ്ഞ ജസ്റ്റിസ് എം ആർ ഷാ. വിരമിക്കൽ ദിനത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് ഷായുടെ ഈ പ്രതികരണം. വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം വികാരാധീനനായി, വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു. രാജ് കപൂറിന്റെ ഗാനങ്ങളിലെ ചില വരികൾ ഉദ്ധരിച്ചുകൊണ്ട് വികാര നിർഭരമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ജീവിതത്തിൽ രണ്ടാം ഇന്നിങ്സ് ഉടൻ ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിരമിക്കുകയല്ല, പുതിയ ഇന്നിങ്സ് ആരംഭിക്കുകയാണ്. പുതിയ തുടക്കത്തിന് കരുത്തു തരാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോരുത്തർക്കും സ്വന്തം കാഴ്ചപ്പാടുണ്ടെന്നും അത് ജുഡീഷ്യൽ ഇടപെടലുകളെ സ്വാധീനിച്ചിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2018 നവംബറിലാണ് ഷാ സുപ്രീം കോടതി ജഡ്ജിയായത്. നിലവിലെ ജഡ്ജിമാരിൽ ഏറ്റവും അധികം വിധി പ്രസ്താവനകൾ നടത്തിയ ന്യായാധിപനാണ് ജസ്റ്റിസ് ഷാ. ഏകദേശം 700 പരം വിധിന്യായങ്ങളാണ് എഴുതിയിട്ടുള്ളത്. വളരെ കൃത്യനിഷ്ഠയോടെ പ്രവർത്തിക്കുന്ന ജഡ്ജിയാണ് എം ആർ ഷാ എന്ന് അധ്യക്ഷത വഹിച്ച ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞു. താൻ കൊടുത്തയക്കുന്ന ഏത് വിധിയും അദ്ദേഹം മുഴുവൻ വായിച്ച് അഭിപ്രായം രേഖപ്പെടുത്തി രാത്രി തന്നെ തിരിച്ചയക്കുമായിരുന്നു. ഒരു സീനിയറായ സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു വിധി ഡ്രാഫ്റ്റ് ചെയ്യാൻ നൽകിയാൽ അത് 48 മണിക്കൂറിനുള്ളിൽ തന്റെ മേശപ്പുറത്ത് എത്തിയിരിക്കുമെന്നും ചന്ദ്രചൂഡ് പറഞ്ഞു. അതേസമയം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഈ മാസം 19 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലേക്ക് പോകും. ഇതിനുശേഷം പപ്പുവ ന്യൂഗിനിയ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തും. 19 മുതൽ 21 വരെ ജപ്പാനിലെ ഹിരോഷിമയിലാണ് G7 ഉച്ചകോടി നടക്കുന്നത്. സമാധാനം, സുസ്ഥിരത, ആരോഗ്യ സുരക്ഷ, അടിസ്ഥാന സൗകര്യ വികസനം, ലിംഗനീതി, കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷ്യസുരക്ഷ, പരിസ്ഥിതി സഹകരണം തുടങ്ങിയ വിഷയങ്ങളിന്മേൽ നടക്കുന്ന വിവിധ സെഷനുകളിൽ പ്രധാനമന്ത്രി സംസാരിക്കും. വിവിധ രാഷ്ട്രതലവന്മാരുമായും അദ്ദേഹം ചർച്ച നടത്തും. ജപ്പാനിൽ നിന്ന് 22 അദ്ദേഹം പപ്പുവ ന്യൂഗിനിയിലേക്ക് തിരിക്കും. ഫോറം ഫോർ ഇന്ത്യ പസഫിക് ഐലൻഡ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ മോദി സംബന്ധിക്കും. പപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മാരയ്ക്കൊപ്പമായിരിക്കും മോദി പങ്കെടുക്കുക. പപ്പുവ ന്യൂഗിനിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അദ്ദേഹം മാറും. പിന്നീട് അദ്ദേഹം ഓസ്ട്രേലിയയിലെത്തും. സിഡ്നിയിൽ 22 മുതൽ 24 വരെ നടക്കുന്ന ക്വാഡ് രാഷ്ട്ര നേതാക്കളുടെ ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. മോദിക്കൊപ്പം US പ്രസിഡന്റ് ജോ ബൈഡൻ, ജപ്പാൻ പ്രധാനമന്ത്രി ഹ്യൂമിയോ കിഷിദ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് എന്നിവരും പങ്കെടുക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.